എഞ്ചിനീയറിംഗ് ജി ഇ ഇ മെയിൻ എൻട്രൻസ് പരീക്ഷയിൽ ഹാഫിസ് റഹ്മാന് സംസ്ഥാന തലത്തിൽ ഒന്നാം റാങ്ക്. പെരിന്തൽമണ്ണ പൊന്നാംകുറിശ്ശി സ്വദേശി ഡോക്ടർ അബ്ദുറഹ്മാൻ്റെയും ഷാഹിനയുടെയും നാലാമത്തെ മകനാണ് ഹാഫിസ് റഹ്മാൻ. മെയ് 26 ജെ ഇ ഇ അഡ്വാൻസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഹാഫിസ് റഹ്മാൻ. എഞ്ചിനീയറിംഗ് എൻട്രൻസ് ജി മെയിൻ പരീക്ഷയിൽ കേരളത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയതിൻ്റെ തിളക്കത്തിലാണ് ഹാഫിസ് റഹ്മാൻ. പാലാ ചാവറ പബ്ലിക് സ്കൂളിൽ പ്ലസ് ടു പഠനത്തോടൊപ്പം ബ്രില്യൻ എൻട്രൻസ് കോച്ചിംഗ് സെൻ്ററിലെ പരിശീലനത്തിലൂടെയാണ് എഞ്ചിനീയറിംഗ് ജി മെയിൻ പരീക്ഷയിൽ ഒന്നാം റാങ്ക് ജേതാവായത്. പിതാവ് അബ്ദുറഹ്മാൻ ഏലിക്കോട്ടിൽ ഖത്തറിൽ ഡോക്ടറാണ്. ഹാഫിസ് റഹ്മാൻ്റെ താൽപ്പര്യപ്രകാരമാണ് അവൻ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തതെന്നും റാങ്ക് നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നും പിതാവ് അബ്ദുറഹ്മാൻ പറഞ്ഞു. ഹാഫിസിനാണ് ഇപ്പോൾ ഈ ജെ ഇ മെയിൻ എൻട്രൻസ് 2024 കേരള ടോപ്പറായിരുന്നു. പിന്നെ ഞാൻ പീഡിയാട്രീഷ്യനാണ്, പുറത്താണ് വർക്ക് ചെയ്യുന്നത് ദോഹയിൽ. മോന് നേരത്തെ മുതൽ അവന് മാത്സും ഇതിലൊക്കെ താല്പര്യം, അവൻ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് താല്പര്യം. അവൻ്റെ സിസ്റ്റർ IIT മദ്രാസിൽ നിന്ന് കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ ഫിലാഡൽഫിയിൽ നിന്ന് MSO കഴിഞ്ഞ് സാൻ ഫ്രാൻസിസ്കോയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അവളൊക്കെ ആ ലൈനിൽ പോകണമെന്നാണ് അവൻ്റെയും ഒരു ആഗ്രഹം നേരത്തെ മുതൽ. 10th class ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു CBSE 500-ൽ 500 ഉണ്ടായിരുന്നു. അത് അന്നും കേരള ടോപ്പർ തന്നെ ആയിരുന്നു, നാഷണൽ ലെവലിലും ടോപ്പർ തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം അവന് മാത്സ് ലൈനെടുത്ത് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ എടുത്ത് ഇവിടെ പാലയിൽ ചാവറ പബ്ലിക് സ്കൂളിൽ പ്ലസ് ടു ചെയ്യുകയാണ്. അതോടുകൂടി ബിർലൻഡിൻ്റെ ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. എഞ്ചിനീയറിംഗ് മെഡിക്കൽ മേഖലയിൽ മികവ് തെളിയിച്ച കുടുംബമാണ് ഹാഫിസ് റഹ്മാൻ്റേത്. NIT നേടിയ മൂത്ത സഹോദരി അസ്ലമ ദോഹയിലാണ്. IIT നേടിയ രണ്ടാമത്തെ സഹോദരി ആഖിഫ അമേരിക്കയിലാണുള്ളത്. ചെറിയ സഹോദരി ഹംദ പോണ്ടിച്ചേരി ജിപ്മറിൽ മൂന്നാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. ഇളയ സഹോദരൻ സാഹിൽ 6th class വിദ്യാർത്ഥിയാണ്. CBSE 10th പരീക്ഷയിൽ ഹാഫിസ് റഹ്മാൻ മുഴുവൻ മാർക്കും നേടിയിരുന്നു. മെയ് 26 ജി അഡ്വാൻസ് പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് ഹാഫിസ് റഹ്മാൻ. ഉള്ളത് ജെഇ അഡ്വാൻസ് ആണ്, അത് ഈ മെയ് 26 അതാണ് അതിൻ്റെ അവൻ്റെ എയിം. അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പിന്നെ അതിനുശേഷം തീരുമാനിക്കുള്ളൂ ഏതിൽ ഏതിലൂടെ ചേരണം എന്താണ് എന്നുള്ളതൊക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.